സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഷുവർ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുകളും ആണ്. ഇതിന് മുന്നേ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തായിരുന്നു, അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ആയിട്ടും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത് രണ്ട് വീഡിയോയിലെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുകളും നിങ്ങൾ പഠിക്കുക. ഇനിയിപ്പോ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, സ്റ്റേറ്റ് ദ ലോ അസോസിയേറ്റഡ് വിത്ത് ലിക്വിഡ് പ്രഷർ. ലിക്വിഡ് പ്രഷറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ ലിക്വിഡ് പ്രഷറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ ആണ് പാസ്കൽസ് ലോ അല്ലെ. പാസ്കൽസ് ലോ ആണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ നിങ്ങൾ ആ ഹെഡിങ് പാസ്കൽസ് ലോ എന്നൊന്ന് എഴുതി വെച്ച് വേണം നിങ്ങൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ കേട്ടോ. പിന്നെ എക്സാം എഴുതുമ്പോൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. Whenever external pressure is applied on any part of a fluid contained in a vessel, it is transmitted undiminished and equally in all directions. അതേപടി സ്റ്റേറ്റ്മെന്റ് അതേപടി അങ്ങ് എഴുതി വെക്കുക. ഇനി അതിന്റെ ഒരു ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ചോദിക്കാം പാസ്കൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ഞാൻ പറഞ്ഞായിരുന്നു ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. എക്സാം സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് മാക്സിമം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്ക്ഔട്ട് പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇനി കാർ ലിഫ്റ്റ് കംപ്രസ്ഡ് എയർ എക്സർട്സ് എ ഫോഴ്സ് എഫ് ഓൺ എ സ്മോൾ പിസ്റ്റൺ ഹാവിംഗ് എ റേഡിയസ് ഓഫ് 5 സെന്റിമീറ്റർ. This pressure is transmitted to a second piston of radius 15 cm. If the mass of the car to be lifted is 1350 kg, calculate F1. What is the pressure necessary to accomplish this task? ഫസ്റ്റ് മനസ്സിലായാലും ഒരു കാർ ലിഫ്റ്റ് ആണ്, അതിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, സ്മോൾ പിസ്റ്റണിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ സ്മോൾ പിസ്റ്റന്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രഷർ ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് പിസ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പിസ്റ്റിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ കാറിന്റെ മാസ് 1350 kg എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയാണ് എഫ് എൺ, നമ്മൾ ആ ഫസ്റ്റ് പിസ്റ്റണിലേക്ക് കൊടുത്ത ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായാലോ? നിങ്ങൾക്ക് ഫിഗർ അറിയാമെന്ന് വിചാരിക്കുന്നു, ഫിഗർ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ, റഫായിട്ട് അല്ലെങ്കിൽ ഒന്ന് വരച്ചു വെച്ചേക്കും കേട്ടോ. അപ്പൊ ഇതാണ് സ്മോൾ പിസ്റ്റൺ, ഇവിടെയാണ് നമ്മൾ എഫ് എൺ ഫോഴ്സ് കൊടുക്കുന്നത്. എഫ് എൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ പ്രഷർ ഉണ്ടാവുന്നുണ്ട്, ആ പി വൺ പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ഇവിടുത്തെ റേഡിയസ് തന്നിട്ടുണ്ട്, അതിന് നമുക്ക് ആർ വൺ എന്ന് എടുക്കാം. ഇതാണ് സെക്കൻഡ് എന്താണ് പിസ്റ്റൺ. അപ്പൊ ഇങ്ങോട്ട് ഫോഴ്സ് വരുന്നുണ്ട്, എഫ് ടു ഫോഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന പ്രഷർ തന്നെയായിരിക്കും ഇവിടുത്തെ പ്രഷർ, അതായത് പി വൺ ഈസ് ഈക്വൽ ടു പി ടു ആയിരിക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ റേഡിയസും തന്നിട്ടുണ്ട്, ആർ ടുവും തന്നിട്ടുണ്ട്. ക്ലിയർ അല്ല? അപ്പൊ ആദ്യമേ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക കേട്ടോ. അപ്പൊ ആദ്യത്തെ പിസ്റ്റണിന്റെ റേഡിയസ് നമ്മൾ ആർ വൺ എന്ന് കൊടുക്കാം. അപ്പൊ ആർ വൺ ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. സെന്റിമീറ്റർ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കണം, അതായത് 5 × 10⁻²⁻²⁺ മീറ്റർ. ക്ലിയർ ആയല്ലോ? ദെൻ അതുപോലെ തന്നെ ആർ ടു തന്നിട്ടുണ്ട്, എത്രയാണ് ആർ ടു? 15 സെന്റിമീറ്റർ ആണ്. 15 സെന്റിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 × 10⁻²⁺ മീറ്റർ. ക്ലിയർ ആയല്ലോ? ദെൻ മാസ് തന്നിട്ടുണ്ട്, മാസ് എത്രയാണ്? 1350 kg എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി എഫ് എണ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ പ്രഷറും കണ്ടുപിടിക്കണം അല്ലെ. പ്രഷറും കണ്ടുപിടിക്കണം, അതായത് ഈ വൺ ഈസ് ഈക്വൽ ടു പി ടു ആന്ന് പറയാം. അപ്പം നമുക്ക് പ്രഷർ പി എന്ന് തന്നെ എഴുതാം അല്ലെ, അല്ലെങ്കിൽ പി വൺ എന്നോ, അല്ലെങ്കിൽ ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു പി ടു അല്ലെ, അത് നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കറിയാം പി വൺ ഈസ് ഈക്വൽ ടു പി ടു ആണ്. അപ്പം പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷറിന്റെ ഇക്വേഷൻ. അതായത് പി വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് പി വൺ പകരം നമുക്ക് എങ്ങനെയാണ് സാധിക്കും? എഫ് വൺ ബൈ എ വൺ എന്ന് എഴുതാം. എഫ് വൺ ബൈ എ വൺ എന്ന് എഴുതാം പി വണ്ണിന് പകരം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ടുവിന് പകരം എന്താണ്? എഫ് ടു ബൈ എ ടു. പി വൺ ഈസ് ഈക്വൽ ടു പി ടു ആണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് എഫ് എണ് കണ്ടുപിടിക്കാനല്ലോ. അപ്പൊ എഫ് എണ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് വൺ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ എ വണ്ണിനെ ഇങ്ങോട്ട് എടുക്കാം. ദെർഫോർ എ വൺ ഇൻറ്റു എഫ് ടു ഡിവൈഡഡ് ബൈ എ ടു എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ എ വണ്ണും എ ടു എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ ആണല്ലേ. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. സിലിണ്ടർ ആണ്, അപ്പം ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പൈ ആർ സ്ക്വയർ എന്ന് ഉപയോഗിച്ച് ഏരിയ കണ്ടുപിടിക്കുക. അതായത് എ വൺ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. പൈ ആർ വൺ സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ തന്നെ എ ടു ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പൈ ഇൻറ്റു ആർ ടു സ്ക്വയർ എന്ന് എഴുതാം. ആർ വണ്ണും ആർ ടു അവിടെ ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാം കേട്ടോ. അപ്പം എഫ് എൺ ഇസ് ഈക്വൽ ടു എ വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് പൈ അല്ലേ. പൈ എന്ന് വെച്ചാൽ 3.14 ആണ്. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പൈ എന്ന് എഴുതുക. ഇവിടെ നമ്മൾ പൈ എന്ന് എഴുതുന്നതിന് കാരണം ക്യാൻസൽ ചെയ്ത് പോകും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയ ചെലവ് മതി. അപ്പൊ പൈ ഇൻറ്റു ആർ വൺ എന്ന് എത്രയാണ്? ഇതാണല്ലോ 5 × 10⁻². അപ്പം 5 × 10⁻²⁺ സ്ക്വയർ.
അല്ലെ ഇൻഡു എഫ് ടു ദെൻ ഇൻഡു എഫ് ടു നമ്മൾ കണ്ടിട്ടുണ്ട് എഫ് ടു എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻഡു ആക്സിലറേഷൻ ആണ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഇവിടെ മാസ് നമുക്കറിയാം അപ്പൊ എഫ് ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ് ഇവിടെ തന്നിട്ടുണ്ട് 1350 ആണ് എന്റെ ജിയുടെ വാല്യൂ ആക്സിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലേ അപ്പം ജിയുടെ വാല്യൂ 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പം എ വണ് നമ്മൾ ഇവിടെ എഴുതി എ വണ് ഇൻറ്റു എഫ് ടു വരെ നമുക്ക് എങ്ങനെയാ സാധിക്കും ആ മാസ് മാസത്തിനാണ് 1350 ഇൻറ്റു ആക്സിലേഷൻ 9.8 എന്ന് കൊടുക്കുക ദെൻ ഡിവൈഡഡ് ബൈ ഇവിടെ എ ടു എന്ന് പറയുമ്പോൾ എത്ര വരും 5 ആർ ടു എത്രയാണ് 15 അല്ലെ 15 × 10⁻²² കേട്ടോ അപ്പൊ ഈ പൈയും പൈ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും പൈയുടെ വാല്യൂ 3.14 ആണ് കേട്ടോ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അത് ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് പൈയും തന്നെ എഴുതിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് F1 ഫോഴ്സ് കിട്ടും നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം നമുക്ക് ഇത് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 1470 ന്യൂട്ടൺ വരും കേട്ടോ എല്ലാം കൂടെ ചെയ്യുക ഫോഴ്സിന്റെ വാല്യൂ ആണ് 1470 ന്യൂട്ടൺ ആണ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് വേണമെങ്കിൽ എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു 1.47 × 10³ എന്ന് എഴുതാം കേട്ടോ 10³ ന്യൂട്ടൺ എന്ന് എഴുതാം മനസ്സിലല്ലോ അപ്പൊ ഇതാണ് F1 ഫോഴ്സ് അതായത് ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് നമുക്ക് കിട്ടി മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ഫോഴ്സ് കൊടുത്തിട്ട് ഇവിടെ പ്രഷർ ഉണ്ടാകുന്നുണ്ട് ആ പ്രഷർ ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു അപ്പം ആ പ്രഷറിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ പ്രഷർ P1 = P2 എന്ന് പറയാം അപ്പൊ നമുക്ക് P എന്ന് തന്നെ എഴുതാം P = F1/A1 ആണല്ലോ F1/A1 ആണ് ഓക്കെ എഫ് വൺ നമുക്ക് കിട്ടി അല്ലേ അല്ലെങ്കിൽ 1.47 × 10³ ഡിവൈഡഡ് ബൈ എത്രയാണ് A1 അല്ലേ A1 എന്ന് പറഞ്ഞിരിക്കും നമുക്കറിയാം A1 ഇവിടെ നമ്മൾ എഴുതിയാണ് പൈയുടെ വാല്യു എന്ന് പറയുമ്പോൾ 3.14 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അതുകൊണ്ട് അങ്ങനെ എഴുതാം 3.14 × A1 എന്ന് പറഞ്ഞിരിക്കുന്നത് R² അല്ലേ പൈ × R1² ആണ് അപ്പൊ 5 × 10⁻²² ക്ലിയർ ആയാലോ അപ്പം ഇതെല്ലാം കൂടെ ചെയ്യുക എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യു എന്ന് പറഞ്ഞിരിക്കുന്നത് 18.726 എന്ന് വരും കേട്ടോ × 10⁴ എന്ന് വരും ക്ലിയർ ആയാലോ അപ്പം അത്രയും എന്താണ് പ്രഷറിന്റെ യൂണിറ്റ് ഏതാണ് പാസ്കൽ ആണല്ലേ അപ്പൊ അത്രയും പാസ്കൽ എന്ന് അപ്പം എപ്പോഴും നിങ്ങൾ യൂണിറ്റ് എഴുതിയിരിക്കണം കേട്ടോ യൂണിറ്റിന് മാർക്ക് ഉണ്ടായിരിക്കും പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം ഇക്വേഷൻ എഴുതിയിരിക്കണം ഇക്വേഷൻ അവിടെ മാർക്ക് കിട്ടും നിങ്ങൾ ഇടയ്ക്കത്തെ കാൽക്കുലേഷൻ ഒക്കെ തെറ്റിപ്പോയാലും ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് ആ ഇക്വേഷൻ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം എന്തെങ്കിലും പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് വരച്ചിരിക്കണം പിന്നെ എപ്പോഴും റിസൾട്ട് എഴുതേണ്ടത് യൂണിറ്റ് SI യൂണിറ്റിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ സ്റ്റേറ്റ് ഹുക്സ് ലോ എന്ന് വേണ്ടിട്ടുണ്ട് അപ്പോൾ എന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ വയേഴ്സ് ഓഫ് ടു മെറ്റീരിയൽസ് A and B ആർ ഗിവൺ വിച്ച് മെറ്റീരിയൽ ഇസ് മോർ ഡക്റ്റൈൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എഴുതുക വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് അത് എഴുതിയിരിക്കണം കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ഓർത്തോളൂ കേട്ടോ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ അതിന് ഇക്വേഷൻ എഴുതിയിരിക്കുക സ്ട്രെസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ഓർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ഇൻടു സ്ട്രെയിൻ ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് അതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കേട്ടോ അപ്പൊ ഇങ്ങനെ ഹുക്സ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അവിടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് അത് ആൻസർ കംപ്ലീറ്റ് ആണ് ഫുൾ മാർക്ക് കിട്ടും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും എങ്കിലും നമ്മളൊരു പ്രോപ്പർ ആയിട്ട് എഴുതേണ്ട മെത്തേഡിൽ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആൻസറോടെ കംപ്ലീറ്റ് ആവും ഇന്ന് ഒരു മാർക്ക് പോലും അല്ലെങ്കിൽ ഒരു അര മാർക്ക് പോലും നമുക്ക് കുറയ്ക്കാൻ ഉണ്ടാവില്ല അപ്പം എപ്പോഴും കഴിവതും ഓരോ ക്വസ്റ്റിന്റെ ആൻസറും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ദെൻ അതിന്റെ ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് The stress strain graph for wires of two materials A and B. യുടെ ഗ്രാഫ് വന്നിട്ടുണ്ട് അല്ലേ രണ്ട് മെറ്റീരിയൽസ് എ ആൻഡ് ബി ആണ് അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വന്നിട്ടുണ്ട് ഏതാണ് മോർ ഡക്റ്റൈൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഡക്റ്റിലിറ്റിയുടെ പ്രോപ്പർട്ടി ഒക്കെ ഓർത്തിരിക്കും കേട്ടോ ഈ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റും ഉണ്ട് ഇ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റും അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഒരു മെറ്റീരിയൽ ഡക്റ്റൈൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാക്ചർ പോയിന്റ് ആണെന്ന് ഇ എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ് ഡി എന്ന് പറഞ്ഞിരുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റും ഇ എന്ന് പറഞ്ഞിരുന്ന ഫ്രാക്ചർ പോയിന്റും ആണ് അതെങ്ങനെയാണ് അത് അകന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ എവേ ഫ്രം ഈച്ചർ കേട്ടോ എവേ ഫ്രം ഈച്ചർ അകന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും ഡക്റ്റൈൽ ആയിരിക്കും അപ്പോ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആണ് ഇ എന്ന് പറഞ്ഞ ഫ്രാക്ചർ പോയിന്റ് ആണ് അത് വളരെയധികം അകന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ
വളരെയധികം അകന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽ എന്തായിരിക്കും? ഡക്റ്റൈൽ ആയിരിക്കും. അപ്പം ഈ ഫിഗർ എ ആണ് ഡക്റ്റൈൽ. അപ്പൊ ഇതാണ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഈ രണ്ട് പോയിന്റും അടുത്തിരിക്കുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ, അടുത്തടുത്താണിരിക്കുന്നെങ്കിൽ ആ മെറ്റീരിയൽ ബ്രിട്ടിൽ ആയിരിക്കും കേട്ടോ. അത് ഓർത്തിരിക്കും കേട്ടോ, ആ മെറ്റീരിയൽ ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരുന്നാണ് ഏതെങ്കിലും ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ബ്രിട്ടിലിനോ അങ്ങനെയാണോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഡിയും ഇയും അകന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഡക്റ്റൈൽ ആണ്, അടുത്തിരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ബ്രിട്ടിലാണ് കേട്ടോ. അപ്പം ആൻസർ നോക്കുക, എ ഇസ് മോർ ഡക്റ്റൈൽ ആസ് ദ ഫ്രാക്ചർ പോയിന്റ്, ഇ ആൻഡ് ദ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ആർ അവേ ഫ്രം ഈച്ച് അതർ കേട്ടോ. അതാണ് പോയിന്റ്, അവേ ഫ്രം ഈച്ച് അതർ. ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ ഫോർ ദ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ്. ബെർണോളിസ് ഇക്വേഷൻ അല്ലെങ്കിൽ ബെർണോളിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. അതുപോലെ തന്നെ അതിന്റെ തിയറവും, ഇത് ഷുഗർ ക്വസ്റ്റ്യൻ ആണ്, 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഷുഗർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. നിങ്ങൾ ഫിഗർ വരച്ച് കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ ആദ്യമേ ഫിഗർ വരച്ചിരിക്കണം, ഫിഗർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ബെർണോളിസ് തിയറം ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം അതിന്റെ ഡെറിവേഷൻ ഒക്കെ എടുക്കുന്നത് നമ്മൾ ഫിഗറിന്റെ ബേസിസിലാണ്. അപ്പൊ ഫിഗർ വരച്ചിരിക്കണം കേട്ടോ, ഒരു ഈ രീതിയിൽ ഫിഗർ വരച്ചിരിക്കുക. നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക കേട്ടോ, ഫിഗറിന് ഒരു 1-2 മാർക്കൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ അതിന്റെ പ്രൂഫ് നോക്കുക, അത്യാവശ്യം മിനിമം സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പുകൾ മതിയാവും എഴുതാൻ വേണ്ടി. അപ്പൊ ഇത് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. നോക്കുക, ദ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ബി സി. ബി സി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ലെഫ്റ്റ് എൻഡ്, ഇത് ഈ പോർഷൻ കേട്ടോ. ഈ ബി സി എന്ന് പറയുന്ന ലെഫ്റ്റ് എൻഡിലെ വർക്ക് ഡൺ, ആ ഫ്ലൂയിഡ് അങ്ങോട്ട് എൻട്രി ചെയ്യുകയാണ്. അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞിരിക്കുന്നത് W1 = F1 × S1 എന്ന് എടുത്താൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് S1 ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പൊ ഈ ഫസ്റ്റ് സൈഡ് ആയതുകൊണ്ട് P1 A1 എന്ന് എടുത്തു. എന്നെ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ആ ഫ്ലൂയിഡ് അങ്ങോട്ട് എൻട്രി ചെയ്യുന്നുണ്ട്, അതിന്റെ വെലോസിറ്റി. അതുപോലെ തന്നെ അവിടുത്തെ സ്മോൾ ടൈം ഇന്റർവൽ ആണ്. ഇവിടുത്തെ ഒരു ചെറിയ സ്മോൾ ഏരിയ അല്ലേ, സ്മോൾ പോർഷൻ അല്ലേ കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് അവിടുത്തെ സ്മോൾ ടൈം ഇന്റർവൽ Δt ആയിട്ട് എടുത്തു. ദെൻ അപ്പൊ നമ്മൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നതാണ് P1 Δv എന്ന് പറയുമ്പോൾ ഇവിടെ P1 ഉണ്ട്, A1 B1 Δt എന്ന് പറയുമ്പോൾ നമുക്ക് Δv എന്ന് എടുക്കാം, വോളിയം ആയിട്ട് എടുത്തു. ദെൻ നെക്സ്റ്റ് ദ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് അറ്റ് ദ അതർ എൻഡ്, മറ്റേ അതിൻ്റെ ഉണ്ടല്ലോ ഡി എന്ന് പറയുന്ന അതർ ഉണ്ട്, അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ W2 എന്ന് എടുക്കാം. F2 S2 ആണ്, ഇതേപോലെ തന്നെ എഴുതുക. അപ്പൊ നമുക്ക് P2 Δv എന്ന് കിട്ടും, മനസ്സിലാവുന്നല്ലോ. അപ്പൊ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, അത് ഓർത്തുക, വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ആണ് ലെഫ്റ്റ് സൈഡിൽ. രണ്ടാമത്തെ സൈഡിൽ വരുമ്പോൾ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് അറ്റ് ദ അതർ എൻഡ് ആണ് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. W1 എന്ന് പറയുമ്പോൾ P1 Δv എന്ന് എഴുതുക, W2 എന്ന് പറയുമ്പോൾ P2 Δv എന്ന് എഴുതുക. ഇനി നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമുക്ക് Δw എന്ന് എടുക്കാം. അപ്പൊ W1 - W2 ആണ്, ഫോർ P1 - P2 × Δv. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു. തീരാലോ. ഇനി നമ്മളിവിടെ വർക്ക് എനർജി തിയറം ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം എ പാർട്ട് ഓഫ് ദീസ് വർക്ക് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദ അതർ പാർട്ട് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ കൈനറ്റിക് എനർജി. ഇവിടെ വർക്ക് എനർജി തിയറം അനുസരിച്ചിട്ട് ഇവിടെ നടക്കുന്ന ആ വർക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ തന്നെ അതർ പാർട്ട് കൈനറ്റിക് എനർജിയുടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ Δw = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷനും ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുകയാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറയുമ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ½ × mv²² എന്ന് എഴുതി. അപ്പൊ നമുക്കറിയാം എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണല്ലോ. അതിൽ നിന്ന് നമുക്ക് മാസിന്റെ റിലേഷൻ ഡെൻസിറ്റി ഇൻറ്റു വി എന്ന് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഡെൻസിറ്റി എന്ന് വെച്ചാൽ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. ദെൻ V²-E1² എന്ന് എഴുതും. അത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നമുക്കറിയാം MgH ആണ്. അപ്പൊ MgH2 - MgH1 ആണ്. അപ്പൊ ഇതുപോലെ തന്നെ മാസിന് ഇതിൽ നിന്ന് നമുക്ക് എഴുതിയിരിക്കുന്നത് മാസ് is equal to ρ × V എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ദെൻ Δv ρg × H2 - H1 എന്ന് എഴുതും. ഈ H1 H2 ഒക്കെ ഈ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് ആണ് കേട്ടോ. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി ഇവിടെ നോക്കേണ്ട കാര്യം ഇക്വേഷൻസ് 1, 3 and 4. ഇത് ഇക്വേഷൻ 1 എന്ന് പറയുന്നതാണ് ഇതാണ് Δw ആണ് 1, അതുപോലെ തന്നെ 3 എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്, 4 എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് ഇക്വേഷൻ നമ്പർ 2 ൽ, അതായത് വർക്ക് എനർജി തിയറം നമ്മൾ എഴുതിയില്ലേ, വർക്ക് എനർജി തിയറത്തിന്റെ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുന്നു. ഇവിടെ റീഅറേഞ്ച് ചെയ്ത് Δv കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിവിടെ Δv കൊണ്ട് ഡിവൈഡ് ചെയ്ത് പിന്നെ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് P plus
ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. പി എന്ന് പറഞ്ഞിരിക്കുന്ന പ്രഷർ എനർജിയാണ്. അതുപോലെ തന്നെ ഹാഫ് റോ വി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ഇത് പി എന്ന് വെച്ചാൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. ഹാഫ് റോ വി സ്ക്വയർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. റോ ജി എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പം ദിസ് ഈസ് എ ബെർണോളിസ് ഇക്വേഷൻ. സിമ്പിൾ അല്ല, കുറച്ച് മിനിമം സ്റ്റെപ്പിലാണെങ്കിൽ ഇതെല്ലാം ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു. ഇവിടെ പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഇക്വേഷൻസ് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. W1 ഉണ്ടായിരിക്കണം, W2 ഉണ്ടായിരിക്കണം. അതിൽ നിന്നാണ് നമ്മൾ ഡെൽറ്റ W കണ്ടുപിടിക്കുന്നത്. ദെൻ വർക്ക് എനർജി തിയറത്തിന്റെ ബേസിൽ ഇക്വേഷൻ എഴുതിയിരിക്കണം. ടോട്ടൽ വർക്ക് ഡൺ എഴുതിയിരിക്കണം. ദെൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ ഡെൽറ്റ വി ചെയ്യുക. അപ്പൊ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ കിട്ടും. അപ്പൊ എപ്പോഴും നിങ്ങൾ ഡിറൈവ് ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ ഒരു ബോക്സിലൊക്കെ ആക്കി ഇട്ടിരിക്കുക കേട്ടോ. പിന്നെ ഓരോ ടേംസുകളും, പി എന്ന് വെച്ചാൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, ഹാഫ് റോ വി സ്ക്വയർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് യൂണിറ്റ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, റോ ജി എച്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ എടുത്ത് എഴുതിയിരിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കും. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്ടെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് ആൻ ഐസോതെർമൽ ഓർ അഡിയബാറ്റിക് പ്രോസസ്. കേട്ടോ, ഐസോതെർമൽ അല്ലെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ കാണാനാണ് അത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഐസോതെർമൽ പ്രോസസ്സ് പറയുമ്പോൾ ഓർത്തിരിക്കുക ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. കേട്ടോ, ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, അത് ഓർത്തിരിക്കുക. അതുപോലെ അതിന്റെ ജനറൽ ഇക്വേഷൻ ഓർത്തിരിക്കണം. കേട്ടോ, പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, അതാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ എന്താണ് ജനറൽ ഇക്വേഷൻ. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വർക്ക് ഡൺ ഡ്യൂറിംഗ് ആൻ ഐസോതെർമൽ പ്രോസസ് എന്നുള്ളത്. നമ്മൾ ഒരു 1 മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇവിടെ കൺസിഡർ ചെയ്യുവാണ്. അത് ഐസോതെർമൽ പ്രോസസ് ആണെന്ന് പറഞ്ഞത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. P1 V1 ൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റ് P2 V2 ചേഞ്ച് ചെയ്യുന്നു. ദെൻ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് ദ ഗ്യാസ് ഹാവിംഗ് പ്രഷർ പി ചേഞ്ച് ബൈ ഡെൽറ്റ വി. വോളിയം അതിന്റെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പ്രഷർ പിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ വോളിയം ഡെൽറ്റ വി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അവിടുത്തെ വർക്ക് ഡൺ, സ്മോൾ വർക്ക് ഡൺ ആയതുകൊണ്ട് നമുക്ക് DW എന്ന് എഴുതാം. DW ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. വോളിയത്തിനുള്ള ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ദെൻ ടോട്ടൽ വർക്ക് ഡൺ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക V1 to V2. അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, വോളിയം V1 to V2 വരെ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം PV is equal to RT ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിൽ നിന്ന് പിയുടെ ടേംസിലേക്ക് ഇക്വേഷനെ മാറ്റുക, PV is equal to RT / V എന്ന് കൊടുക്കുക. അത് പിന്നെ നമ്മുടെ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ ഉണ്ട്, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പൊ പിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? RT / V എന്ന് കൊടുത്തു, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടുത്തെ ഈ ആറും ടീം കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പം അത് നമ്മൾ വെളിയിലെടുത്തു. പിന്നെ V1 to V2 dV / V വരും. ഇതൊരു ഇന്റഗ്രേഷന്റെ ഫോമാറ്റ് ആണ്. നിങ്ങൾ റിസൾട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. W is equal to RT log V2 / V1. ഇതാണ് വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാ വരുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങളിപ്പോ അത്യാവശ്യം ഈ 4 സ്റ്റെപ്പുകൾ വെച്ചിട്ട് എക്സാമിന് വേണ്ടി എഴുതുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്. ഓർക്കണം, ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇന്റേണൽ എനർജി ഡിപെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. കേട്ടോ, there is no change in the internal energy of an ideal gas in isothermal process. അപ്പം ഐസോതെർമൽ പ്രോസസ്സിന് ഇന്റേണൽ എനർജിക്ക് അവിടെ ചേഞ്ച് ഉണ്ടാകുന്നില്ല, അതൊക്കെ ഓർത്തിരിക്കുക. അപ്പം വർക്ക് ഡൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചോദിക്കുന്നതാണ്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതിനാണ് ഈ ഒരു 4 സ്റ്റെപ്പുള്ളൂ. കേട്ടോ, നിങ്ങൾ പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക. ഇതുപോലെ തന്നെയാണ് അഡിയബാറ്റിക്കിനെയും ചോദിക്കും. അപ്പൊ അഡിയബാറ്റിക്കിനെ ജനറൽ ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. ജനറൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ PV / γ = constant എന്നാണ്. അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അഡിയബാറ്റിക്കിന്റെ ഡെറിവേഷൻ ചെയ്യുന്നത്. അപ്പം അതിന്റെ വീഡിയോസും കൂടെ കാണുക. അതും ഇതേ ഫോമാറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന്റെ വാഗ്ദാനം ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതും കൂടെ ഒക്കെ ഒന്ന് നോക്കുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് ദ ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. കേട്ടോ, ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം. ക്ലിയർ ആയല്ലോ. അപ്പൊ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇതിനും ഈ ഫിഗർ നിങ്ങൾ വരച്ചിരിക്കണം കേട്ടോ. ഒരു സിമ്പിൾ പെൻഡുലം ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. M mass ഉള്ള ഒരു പെൻഡുലമാണ് അത് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം അവിടുത്തെ ഒരു സ്ട്രിംഗ് ഉണ്ട്, സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് ഇവിടെ ക്യാപിറ്റൽ L എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിന്റെ M mass ഉണ്ടല്ലോ, അപ്പൊ അവിടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് FG ഇങ്ങോട്ട് ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനെ നമ്മൾ 2 components ആയിട്ട് സോൾവ് ചെയ്താണ്, FG cos θ അതുപോലെ തന്നെ FG sin θ ഉണ്ട്. ഈ FG cos θ എന്ന് പറഞ്ഞിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്, സ്ട്രിങ്ങിന്റെ ടെൻഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും.
പിന്നെ ഈ ഒരു കമ്പോണന്റ് എഫ് ജി സൈൻ തീറ്റ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നില്ല. അപ്പൊ അത് ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോബ്, ആ ബോബിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എം മാസത്തിലെ ബോബ് എന്ന് പറഞ്ഞില്ല, അപ്പൊ അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെൻഷനും അതുപോലെ തന്നെ എഫ് ജി. അതിന്റെ എഫ് ജി എന്ന് വെച്ചാൽ അതിന്റെ വെയിറ്റ് ആണ്. അപ്പൊ ഈ രണ്ട് ഫോഴ്സസുകളാണ് അതിലേക്ക് ആക്ട് ചെയ്യുന്നത്, അത് ഓർത്തിരിക്കുക. ദ സ്ട്രിങ്സ് മേക്ക് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ വെർട്ടിക്കൽ സ്ട്രിങ്, ഇവിടെ ഒരു വെർട്ടിക്കലുമായിട്ട് ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എഫ് ജിനെ നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തെന്ന് പറഞ്ഞു. അതായത് എഫ് ജി കോസ് തീറ്റ റേഡിയൽ കമ്പോണന്റ്, അതുപോലെ തന്നെ എഫ് ജി സൈൻ തീറ്റ ടാൻജൻഷ്യൽ കമ്പോണന്റ്. അപ്പൊ എഫ് ജി കോസ് തീറ്റയും എഫ് ജി സൈൻ തീറ്റ ആയിട്ട് റിസോൾവ് ചെയ്തു. ഇനി റേഡിയൽ കമ്പോണന്റ് ഉള്ളത്, അതായത് എഫ് ജി കോസ് തീറ്റ നമ്മൾ പറഞ്ഞു ഈ സ്ട്രിങ്ങിന്റെ ടെൻഷനുമായിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ടാൻജൻഷ്യൽ കമ്പോണന്റ് പ്രൊഡ്യൂസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് അബൌട്ട് ദ പെൻഡുലം സ്പൈറൽ പോയിന്റ്. അപ്പം ഈ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഉണ്ടോ, കമ്പോണന്റ് ഉണ്ട്, ആ കമ്പോണന്റ് ആണ് അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സോടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വിട്ട് കഴിയുമ്പോൾ തിരിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ദ സെൻട്രൽ ലൊക്കേഷൻ ഈസ് കോൾഡ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ ഇതിന്റെ സെൻട്രൽ പോയിന്റിൽ വരുമ്പോൾ എന്താണ് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അപ്പൊ അതാണ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ ആണ്. ദെൻ ഇനി അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ അനുസരിച്ച് നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്, നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഇക്വേഷൻ കൂടി ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എം എ ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അതിൽ നിന്ന് നമ്മൾ ആക്സിലേഷൻ കണ്ടുപിടിക്കണം, എ ഇസ് ഈക്വൽ ടു മൈനസ് ജി സൈൻ തീറ്റ. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഉണ്ടായിരിക്കണം, അക്കോർഡിംഗ് ഇത് ഇക്വേഷൻ ഉണ്ടായിരിക്കണം, എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് നമ്മൾ എ ആണ് അവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ. എ ഇസ് ഈക്വൽ ടു മൈനസ് ജി സൈൻ തീറ്റ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പറയാണ് സ്മോൾ ആംഗിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്, അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് വരെ നമ്മൾ തീറ്റ എന്ന് കൊടുത്തു. ക്ലിയർ ആയല്ലോ. ഇനി ഈ തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ മൈനസ് ജി എക്സ് ബൈ എൽ എന്ന് കൊടുത്തു. അതെങ്ങനെയാണ് വരുന്നത്, നമുക്കറിയാം ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് അല്ലെ, ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ തീറ്റ കൺസിഡർ ചെയ്തിരിക്കുന്നത്. തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്, ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ആർക്ക് ലെങ്ത് ഇതാണ്, ആർക്ക് ലെങ്ത് പറഞ്ഞാൽ എക്സ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പം എക്സ് ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് വെച്ചാൽ ഇതിന്റെ ലെങ്ത് ആണ്, അതാണ് മൈനസ് ജി എക്സ് ഡിവൈഡ് ബൈ എൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണല്ലോ, അപ്പം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ ആക്സിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് കേട്ടോ, അത് പഠിച്ചിരിക്കുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ ആക്സിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ആക്സിലേഷൻ കിട്ടി, ഇവിടെ ഒരു ആക്സിലേഷനും കിട്ടി, അപ്പൊ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാലോ. അപ്പൊ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ജി എക്സ് ബൈ എൽ എന്ന് കൊടുത്തു. രണ്ട് സൈഡിൽ മൈനസ് ഉണ്ട്, അത് നമ്മൾ ക്യാൻസൽ ചെയ്തു പോകും. അതിൽ നിന്ന് തന്നെ നമ്മൾ ഒമേഗ സ്ക്വയറിന്റെ ഇക്വേഷൻ എടുത്തു. ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ ജി ബൈ എൽ എന്ന് വരും, രണ്ട് സൈഡിൽ എക്സ് ഉണ്ടല്ലോ, അതും പോയിട്ട് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജി ബൈ എൽ എന്ന് എഴുതി. ഇനി ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് എഴുതി. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമുക്കറിയാം ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്, ടു പൈ ബൈ ഒമേഗ ആണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഒമേഗ കിട്ടി, അപ്പൊ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ബൈ ജി. അപ്പൊ ഇതാണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം മിനിമം സ്റ്റെപ്പ് ആണ്, ഇത്രയും സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കണം കേട്ടോ. കൃത്യമായിട്ടൊന്നും ഓർക്കാനില്ല, ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. റെസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമ്മൾ ഇത് എഴുതി ഇക്വേറ്റ് ചെയ്തു, ആക്സിലേഷൻ കണ്ടുപിടിച്ചു. സിമ്പിൾ ഹാർമോണിക് മോഷൻ കേസിൽ ആക്സിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് പിന്നെ ഇക്വേറ്റ് ചെയ്തു അല്ലെ, ഇക്വേറ്റ് ചെയ്തു, അതിൽ നിന്ന് ഒമേഗ കിട്ടി. ദെൻ ടൈം ബിയുടെ ടി ഇസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പഠിച്ചിരിക്കുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. A wave traveling along a string is described by yxt is equal to 0.005 sin 80x minus 3t in which the numerical constants are in SI unit. What are numerical constants are in SI unit? That is 0.005 meter, 80 radian per meter, 3 radian per second. Then calculate the amplitude, wavelength and the period and the frequency of the wave. ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇത് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്, ഇത് ടെക്സ്റ്റ് ബുക്കിലെ വർക്ക്ഔട്ട് ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും കൂടുതൽ ചോദിക്കാൻ ഇവിടെ പ്രാധാന്യം ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഈ ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇത് പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം, ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, അതുപോലെ തന്നെ ടൈം പീരീഡ്, ഫ്രീക്വൻസിയെ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് വൈ എക്സ് ടി ഇസ് ഈക്വൽ ടു 0.005 സൈൻ 80x മൈനസ് 3t എന്നാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ വരുമ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് റിലേഷന്റെ ജനറൽ ഇക്വേഷൻ ആദ്യമേ എഴുതുക. ഏതാണ്, ആ വൈ എക്സ് ടി ഇല്ലെ, വൈ എക്സ് ടി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ സാധിക്കും, ആ എ സൈൻ ആ
എക്സ് മൈനസ് ഒമേഗി ഇതാണ് ജനറൽ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ആ ജനറൽ ഇക്വേഷൻ എഴുതുക, മനസ്സിലാകുന്നുണ്ടോ? ദെൻ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ആ വൈ എക്സ് ടി ഇസ് ഈക്വൽ ടു 0.005 സൈൻ 80x മൈനസ് 3t. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കമ്പയർ ചെയ്യുക കേട്ടോ. കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, അല്ലെ? ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, എ ആണ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ജനറൽ ഇക്വേഷൻ എ എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പം ആ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന ഏതാണ്? ഇതാണ്, മനസ്സിലാവുന്നുള്ളു. അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എഴുതാം. ആദ്യമേ ചോദിച്ചിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എത്ര കിട്ടി? ആ 0.005. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എസ് ഐ യൂണിറ്റിലാണ്. അപ്പൊ 0.005 മീറ്റർ ആണ്, മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ എസ് ഐ യൂണിറ്റ് തന്നെ റിസൾട്ട് എഴുതിയിരിക്കണം. ഇനി ഇൻ കേസ് ഇവിടെ സെന്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ട് എഴുതുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് എസ് ഐ യൂണിറ്റിലേക്ക് തന്നെ എഴുതിയിരിക്കണം. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? വേവ് ലെങ്ത് ആണ് രണ്ടാമത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അപ്പം വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാംഡ ആണ്. ലാംഡ ആണ് ഇക്വേഷൻ ഏതാണ്? ആ 2π/കെ, അല്ലെ? 2π/കെ ആണ് വേവ് ലെങ്തിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കണ്ടോ, കെ എക്സ് മൈനസ് ഒമേഗാറ്റി എന്നല്ലോ. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെക്ക് എന്ത് എഴുതാൻ സാധിക്കും? കെ ഈസ് ഈക്വൽ ടു ഇവിടെ എക്സിന്റെ കൂടുതൽ കിടക്കുന്ന ഏതാണ്? ആ വാല്യൂ കിടപ്പുണ്ട്, അല്ലെ? എക്സിന്റെ കൂടുതൽ കിടക്കുന്നതാണ് കെ. അപ്പൊ എക്സിന്റെ കൂടി കൊടുത്തി കിടക്കുന്ന ആ വാല്യൂ ഏതാണ്? ആ 80 ആണ്, അല്ലെ? അപ്പം 80, അല്ലെ? ആംഗുലാർ വേവിനെ സംബന്ധിച്ച് കെ ആണത് തന്നിട്ടുണ്ട്. 80 റേഡിയൻ, അല്ലെ? 80 റേഡിയൻ പെർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒമേഗയുടെ വാല്യൂ എഴുതാനും ഒമേഗ ഈസ് ഈക്വൽ ടു 3, അല്ലെ? 3 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യമേ എഴുതി വെച്ചേക്കുക. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ ഈസ് ഈക്വൽ ടു 2 × π വാല്യൂ കൊടുക്കുക. 2 × 3.14 ഡിവൈഡ് ബൈ കെ നമുക്കറിയാം 80 ആണ്. അപ്പൊ നമുക്കിവിടെ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 0.0785 എന്ന് കിട്ടും. 0.0785 മീറ്റർ എന്ന് കിട്ടും. വേവ് ലെങ്ത് അല്ല, അപ്പൊ മീറ്റർ എന്ന് ആൻസർ കിട്ടും. കേട്ടോ. അപ്പൊ ഇങ്ങനെ എഴുതിയാലും മതി. പവറിലേക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ അപ്പം തോന്നുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നാണെങ്കിൽ മാറ്റി എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? സി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ് ടി ഇസ് ഈക്വൽ ടു 2π/ω. ഇതാണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 3.14 ÷ω എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഇത് ആൻസർ വരുന്നത് എത്രയാണ്? 2.09 വരും കേട്ടോ. 2.09 സെക്കൻഡ് എന്ന് വരും ടൈം പീരീഡ്. അപ്പൊ ടൈം പീരീഡ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കാണ്ട്? ആ ഫ്രീക്വൻസിയും കൂടെ കണ്ടുപിടിക്കാണ്ട്, അല്ലെ? അപ്പൊ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ, ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 1/T എന്നാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/T നമുക്ക് കിട്ടി. 2.09 എന്നാണ് കിട്ടിയത്. അപ്പൊ ആൻസർ വരുമ്പോൾ കിട്ടും 0.48 എന്ന് കണ്ടോ. 0.48 ഹെർട്സ് എന്ന് കണ്ടോ. 0.48 ഹെർട്സ് കഴിഞ്ഞാൽ അപ്പം ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 0.48 ഹെർട്സ്. ക്ലിയർ ആയാലോ. അപ്പൊ എല്ലാം കിട്ടി. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ജനറൽ ഇക്വേഷൻ എടുത്തെഴുതുക, ദെൻ കമ്പയർ ചെയ്യുക. അപ്പൊ ജനറൽ ഇക്വേഷൻ ഇതാണ്, അതുപോലെ പിന്നെ ബാക്കിയുള്ള ടേംസുകളെല്ലാം കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് ഓരോന്ന് എഴുതി വെക്കുക. ദെൻ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. വേവ് ലെങ്ത്, ടൈം പീരീഡ് അതിനൊക്കെ ഇക്വേഷൻ പഠിച്ചിരിക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കുന്നതാണ്, എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഷുവർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒറ്റ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിക്കുക. ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതി പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലായിരിക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളിപ്പോ ഒരു 3 വീഡിയോ ചെയ്തു. ഈ 3 വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുന്നതാണ്, ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. അപ്പൊ ഇത് ഇത്രയും തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.